നാല് കുട്ടികളും തള്ളി, ഒരഞ്ച് കുട്ടികളും തള്ളി, രണ്ടു കുട്ടികളും തള്ളി. അവർ തന്നെ അവിടെ എത്തും. ഇവിടെ വേറൊരുത്തർ, ഒരു കുട്ടി ഒരു തള്ളി. ആ കുട്ടികൾ ചത്തു പോയതാട്ടോ, എന്നാ കൊടുക്കാൻ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ഒരാണും ഒരു പെണ്ണും അതിലൊരാളൊന്നും ഇതിലൊന്ന്. വെള്ള മുയലുകൾ, ചുവന്ന കണ്ണുള്ള മുയലുകൾ. ഇതാണ് മുയലും കൂടിവിടെ ഒക്കെ പാടാണ്ട് വിറ്റാട്ട് നിർത്തണം. ഒരു കൂടി മാന്യമായ വിലക്ക് വേണമെങ്കിൽ വരികയാണെങ്കിൽ തരാം. നിങ്ങൾ പറഞ്ഞാൽ മതി, വില ആദ്യം പറയും എത്ര തരുമെന്ന്. ഇതാ ഈ നാല് കുട്ടികളും തള്ളക്ക് ഇപ്പോൾ എത്ര ഉറപ്പ് വരും? ഈ അഞ്ച് കുട്ടികളും തള്ളക്ക് എത്ര ഉറപ്പ് വരും? ഈ ആയൊരു സിംഗിളിന് എത്ര ഉറപ്പ് വരും? എൻ്റെ വില അല്ല. അവിടെ മൂന്ന് കുട്ടികൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂന്ന് മാസമായ കുട്ടികൾ, ഇതൊക്കെ ഒരു ആറേഴ് മാസമായിട്ട് ഞങ്ങളൊക്കെ ജോലി എടുപ്പിച്ചൊക്കെ പെണ്ണുങ്ങളാണ്. ഒരു രണ്ടാണേ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ പെണ്ണാണ്. അപ്പം ഞാൻ ജോലി അടുപ്പിക്കലില്ല. അപ്പം ഇതിങ്ങനെ വിറ്റോയി വാക്കിയാന്നുള്ളൊരു പ്ലാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതല്ല, 56 ഉണ്ടായിനി. അപ്പോൾ വില ആരും തരുന്നില്ല എന്ന് കണ്ടപ്പോൾ അറുത്തങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. 56 വലിയ മുയലുണ്ടായിന് മൊത്തം. ഇതിലൊക്കെ രണ്ടും മൂന്നൊക്കെ ഉണ്ടായിന് കൂട്ടിൽ. അപ്പം ആ കൂട് കാലിയാണ്, അവിടെ ഒരു കൂട് കാലിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഒരു മുയലിന് എത്ര ഉറപ്പ് തരും ചോദിച്ചു. ഇതൊക്കെ വലിയ മുയലാണ്, ഇതൊക്കെ വലിയ മുയൽ തന്നെ. ഈ മറ്റേ ഇതിൻ്റെ ഒപ്പ് പെട്ടതാണ്, അതായത് നമ്മളുടെ ബ്രോയിലറിൽ പെട്ടതാണ്, അതായത് കാലാണ്ടാണ്. അതുപോലെ അതും അങ്ങനെ തന്നെ കേക്ക് തിന്നാൻ കൊടുത്ത് വലുതാക്കാണെങ്കിൽ നല്ലോം വലുതാവും. പക്ഷേ അമ്മക്ക് ഇത് ഒപ്പിച്ചാൽ കഴിയുന്നില്ല, രണ്ട് കുറേ ഉണ്ടായിരുന്നേ. പിന്നെ പോരാത്ത ഇത് വെച്ച് കൃഷികളിലൊക്കെ കറങ്ങിയതന്നെയാണ്, അതാണ് കാരണം. അപ്പോൾ ഒരു മുയലിന് എത്ര ഉറപ്പ് തരും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാം, ആലോചിക്കാം. ഒരു മാന്യമായ വിലയാണെങ്കിൽ ആലോചിക്കാം, അതല്ലെങ്കിൽ ഇന്നും പിടിച്ചറക്കുമ്പോൾ. കഴിഞ്ഞ ആഴ്ച ഒരുത്തം വില പറഞ്ഞു 400 ഞാൻ പറഞ്ഞു. അപ്പോൾ ഓനെ അതിന് മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഓരോടെ അറിഞ്ഞിരുന്നു, മൂന്നെണ്ണം അറുത്ത് തിന്നുന്നത് തന്നെ. അതേപോലെ ഓരോ ദിവസം ഇങ്ങനെ അറുത്ത് കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി കേട്ടാ. ഓക്കേ.